മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷിന്റെ പുതിയ ആരോപണങ്ങൾക്ക് പിന്നിൽ വൻ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ഒരു സംശയം വേണ്ട ആലോചിച്ചാൽ ആർക്കും മനസ്സിലാവും പി സി ജോർജിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയിലെയും കോൺഗ്രസിലെയും ചില നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന ഗൂഢാലോചനയ്ക്കായി പി സി ജോർജ് 19 തവണ ഒന്ന് രണ്ടോ അല്ല 19 തവണ സ്വപ്നയോട് സംസാരിച്ചതിന്റെ ഫോൺ രേഖ പുറത്തു വന്നിട്ടുണ്ട് 14 തവണ ജോർജും 5 തവണ സ്വപ്ന തിരിച്ചും പിടിച്ചിട്ടുണ്ട് ക്രൈം നന്ദകുമാറും സ്വപ്നയുമായി ഫോണിൽ സംസാരിച്ചതിൻ്റെ തെളിവും പുറത്തു വന്നു വിദ്വേഷ പ്രസംഗത്തിന് പി സി ജോർജ് ജയിലിലായതിനും ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ കേസെടുത്തതിനും പിന്നാലെയാണ് സ്വപ്ന പുതിയ ആരോപണ നാടകവുമായി രംഗത്തെത്തിയത് ഇത് ഗൂഢാലോചന തെളിയിക്കുന്ന ഘടകങ്ങളാണ് അതിനിടെ സ്വപ്ന തന്നെ വന്ന് കണ്ടതായി സരിതായ് നായരോട് പറയുന്ന പി സി ജോർജിൻ്റെ ഫോൺ സംഭാഷണവും ന്യൂസ് 18 ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് സ്വപ്നയും സരിത്തും ഒരുമിച്ചാണ് വന്നതെന്ന് ജോർജ് പറയുന്നു സ്വപ്നയ്ക്ക് പലതും പറയാനുണ്ടെന്നും പി സി ജോർജ് സരിതയോടുള്ള ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് എൻ ഐ എ പിണറായി വിജയൻ്റെ ടീമാണെന്നും ജോർജ് പറയുന്നു സരിതയുമായി സംസാരിച്ചെന്ന് സമ്മതിച്ച ജോർജ് സ്വപ്ന തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ തന്നെ വന്ന് കണ്ടിരുന്നതായും ഒരു ന്യൂസ് ചാനലിനോട് പറയുന്നതായും സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് ഏപ്രിലാണ് സംസാരിച്ചത് അത്രേ പറഞ്ഞതെല്ലാം വെള്ളക്കടലാസിൽ എഴുതി തന്നെന്നും ജോർജ് അവകാശപ്പെട്ടു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൂടുതൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും വരും ദിവസം കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നുമാണ് പിന്നീട് സരിത മാധ്യമങ്ങളോട് പറഞ്ഞത് നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷ് ജയിലിൽ കിടന്നത് ഒരു വർഷവും 4 മാസവുമാണ് ഇതിനിടയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ കസ്റ്റംസും എൻ ഐ എയും ഇ ഡിയും ഉൾപ്പെടെ ഒരു ഡസനോളം അന്വേഷണ സംഘങ്ങളുടെ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും ഒക്കെ ജയിലിലും ജയിലിന് പുറത്തും ജയിലിന് വെളിയിലും ഒക്കെ നടന്നു ജയിലിൽ പോകുന്നതിന് മുമ്പുമെല്ലാം അവർ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം സ്വപ്ന ജയിലിന് പുറത്തിറങ്ങിയിട്ട് 8 മാസമായി ഇക്കാലമത്രയും പറയാത്തതും പറഞ്ഞു പഴകിയതിൽ ചില ആരോപണങ്ങളും ചേർത്ത് പുതിയൊരു രഹസ്യമൊഴി കൊടുത്തത് തന്നെ തിരക്കഥയുടെ ഭാഗമല്ലേ അരിയാകാരം കഴിക്കുന്ന ആർക്കും അത് മനസ്സിലാകില്ലേ ആർ എസ് എസിൻ്റെ അനുകൂല സംഘടനയായ എച്ച് ആർ ഡി എസിൻ്റെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഡയറക്ടറാണ് സ്വപ്ന ഇപ്പോൾ ഈ പുതിയ മൊഴിക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രം അന്വേഷിച്ച് തലയെ പുകയേണ്ട ഒരു കാര്യവുമില്ല ആർക്കും മനസ്സിലാകും ഇതിൻ്റെ പിന്നിൽ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും സ്വപ്ന ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അത് സംബന്ധിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീണ്ടും വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു അതിലും പുതിയതൊന്നുമില്ലെന്ന നിഗമനത്തിൽ അന്വേഷണ ഏജൻസികൾ എത്തി നിൽക്കുമ്പോഴാണ് അടുത്ത ഈ നീക്കം സ്വർണം ഡോളർ കടത്ത് കേസുകളിൽ മുൻ ഐ ടി സെക്രട്ടറി എം ശിവശങ്കറിനെ സംബന്ധിച്ച് 2 വർഷമായി സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയ ഒളിപ്പോര് പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ ഈ കരുനീക്കങ്ങൾ നടത്തുന്നത് ഇതിലൊന്നും പിണറായി വിജയനോ പിണറായി സർക്കാരോ ഒന്നും വീഴില്ല അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മനപ്പായസം അത് മനസ്സിൽ തന്നെ വെച്ചിരുന്നാൽ മതി ഇങ്ങനെ മനപ്പായസം ഉണ്ടോണ്ട് നടക്കാനേ പറ്റൂ